പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്കൻ റീജിയൻ ഒരുക്കുന്ന സ്പന്ദന രാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സൂമിലും അതുപോലെ ഫേസ്ബുക്ക് ലൈവിലും ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. Oh, say can you see by the dawn's early light what so proudly we hailed at the twilight's last gleaming, whose broad stripes and bright stars through the perilous fight, o'er the ramparts we've watched, were so gallantly streaming, and the rocket's red glare, the bombs bursting in air, gave proof through the night that our flag was still there. Oh, say, നിങ്ങളെ ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യാനായി പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്കൻ റീജിയണൽ സെക്രട്ടറി ലാജി തോമസിനെ ഞാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ സ്പന്ദന രാഗത്തിന്റെ പ്രോഗ്രാം കൺവീനർ കൂടിയാണ്. അപ്പം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്ക റീജിയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വിദ്യാഭ്യാസ സഹായത്തിനായി നടത്തുന്ന ചാരിറ്റി ഫണ്ട് റേസിംഗ് ആയ സ്പന്ദന രാഗം എന്ന മ്യൂസിക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയിൽ അറിയപ്പെടുന്ന ഗായകരെയും ഗായികമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയും ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനുമായ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എം ബി രാജേഷാണ്. തിരക്കിനിടയിലും വേണ്ട സപ്പോർട്ട് തന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ എം പി രാജേഷിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രവാസി മലയാളി ഫെഡറേഷൻ USA കോർഡിനേറ്ററും ഈ പ്രോഗ്രാമിന് വേണ്ട ഉപദേശങ്ങൾ തന്ന് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് നയിക്കുന്ന ശ്രീ ഷാജി എസ് രാമോരം ഡാളസ്, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമാണ്. ശ്രീ ഷാജി എസ് രാമോരത്തിനെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്ക റീജിയൻ പ്രസിഡന്റ് പ്രൊഫസർ ജോയി പാലാട്ടുമണം, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് തരുന്ന സപ്പോർട്ട് നേതൃത്വത്തിനും നന്ദി അറിയിക്കുകയും തുടർന്നും നല്ല സപ്പോർട്ട് തന്ന് ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്ക റീജിയൻ ട്രഷറർ ജി മുണ്ടയ്ക്കൽ ഈ പ്രസ്ഥാനത്തിന് നല്ലൊരു നേതൃത്വം നൽകി വരുന്നു. ശ്രീ ജി മുണ്ടയ്ക്കലിനെയും ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്ക റീജിയൻ വൈസ് പ്രസിഡന്റ്മാരായ മിസ്റ്റർ തോമസ് രാജൻ ഡാളസ്, മിസ്സസ് സരോജ വർഗീസ് ഫ്ലോറിഡ, ജോയിൻറ്റ് സെക്രട്ടറി രാജേഷ് മാത്യു അരിസോണ, ജോയിൻറ്റ് ട്രഷറർ റിനു രാജൻ മെർലാൻഡ്, PMF ഗ്ലോബൽ ഭാരവാഹികൾ, PMF ഓരോ ഫോറത്തിൻ്റെയും ചെയർസ്ഥാനം അലങ്കരിക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സ് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിനെയും ഇതിലെ ഓരോ ഗായിക ഗായകന്മാരെയും നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന
ഈ പ്രോഗ്രാമിൻ്റെ മാസ്റ്റർ ഓഫ് സെറമണി നിർവഹിക്കുന്ന ആർ ജെ ആശ ഫ്രം ലൂസിയാന, ലിറ്റി ജോൺ ഫ്രം കാനഡ. ആർ ജെ ആശ യു എസ് എയിലെ പല സ്റ്റേജ് ഷോകൾക്കും ആങ്കറായി പ്രവർത്തിക്കുകയും നല്ലൊരു ടിക്ടോക്കർ കൂടിയാണ്. ലിറ്റി ജോൺ കാനഡയിലെ പല സ്റ്റേജ് ഷോകൾക്കും ആങ്കർ ചെയ്യുകയും ഒരു മിഡിൽ സ്കൂൾ ടീച്ചർ കൂടിയാണ്. രണ്ടുപേരെയും ഹാർദവുമായി സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പന്ദന രാഗമെന്ന ഈ പ്രോഗ്രാമിൽ ഗാനങ്ങൾ ആലപിച്ച് തന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ ഗായകൻ ഗായികമാരെയും തന്നെ സപ്പോർട്ടിന് നന്ദി അറിയിക്കുകയും സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നവരും പങ്കെടുക്കുന്നവരുമാണ്. പ്രോഗ്രാം കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കാനും ആരുമില്ലെങ്കിൽ പ്രോഗ്രാമുകൾ വിജയിക്കുകയില്ല. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നല്ലവരായ ഏവരെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ടും നന്ദി, നമസ്കാരം. ഹലോ, ഹായ് കുയ്, നമസ്കാരം. എല്ലാവർക്കും സ്പന്ദന രാഗം എന്ന പരിപാടിയിലേക്ക് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ ആർ ജെ ആശ. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഉന്നമനത്തിനും പ്രശ്നപരിഹാരത്തിനും പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും വേണ്ടി 2013 അമേരിക്കയിൽ ആരംഭിച്ചൊരു സംഘടനയാണ് പ്രവാസി മലയാളി ഫെഡറേഷൻ. ഇന്ന് പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ അമേരിക്കൻ റീജിയൻ സ്പന്ദനരാഗം എന്ന ഒരു കിടിലൻ പരിപാടിയുമായി അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുൻനിര ഗായകരെ ഉൾപ്പെടുത്തി എത്തിയിരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയണ്ടേ? കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇനിയും സഹായം ലഭിച്ചിട്ടില്ലാത്ത നിർധനരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനായി മൊബൈൽ ഫോൺ, ടാബ് എന്നിവ വാങ്ങി നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സംഭാവനകൾ ഗംഭീരമാക്കൂ, പരിപാടി പൊടി പൊടിക്കാം അല്ലേ? താങ്ക് യു മിസ്റ്റർ ലാജി തോമസ് ആൻഡ് ആർ ജെ ആശ. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാസി മലയാളി ഫെഡറേഷൻ നോർത്ത് അമേരിക്കൻ റീജിയൻ ഒരുക്കിയിരിക്കുന്ന സ്പന്ദന രാഗം എന്നൊരു പരിപാടിയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതൊരു ഫണ്ട് റൈസിങ് ഇവന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സംഭാവനകൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവന, ഓരോ ഡോളറും വിലമതിക്കപ്പെട്ടതാണ് സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് കേരളത്തിലുള്ള നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ സഹായ നിധിയിലേക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം ഏറെ ചാരിതാർത്ഥ്യത്തോടെ നിറഞ്ഞ മനസ്സോടെ തന്നെ നിങ്ങൾ ഏവരും സഹകരിക്കും, സംഭാവനകൾ നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ്. യു എസ് എ കോർഡിനേറ്റർ മിസ്റ്റർ ഷാജി എസ് രാമപുരത്തെ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. മിസ്റ്റർ ഷാജി എസ് രാമപുരം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജനിച്ചു വീണ ഭാരത നാടിൻ്റെ 75th സ്വാതന്ത്ര്യ ദിനം നാളെ നാം ആഘോഷിക്കുവാൻ പോകുന്ന ഈ വേളയിൽ ഏവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം ഏവർക്കും കേരളത്തിൻ്റെ, അല്ലായെങ്കിൽ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിൻ്റെ നാളുകളാണല്ലോ ഈ തുടർന്നുള്ള ദിനങ്ങൾ. കോവിഡ് മഹാമാരിയിൽ നിന്ന് പരിപൂർണ മോചനം ലഭിക്കുന്ന ദിനങ്ങൾ ആയി തീരട്ടെ തുടർന്നുള്ള നാളുകൾ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഏവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ പേരിൽ ആശംസിക്കട്ടെ. ഈ പ്രോഗ്രാം എം സി ചെയ്യുന്ന പ്രിയ ആർ ജെ ആശയും ലിറ്റി ജോർജും പി എം എഫിനെ കുറിച്ചും ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യത്തെക്കുറിച്ചും സൂചിപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ പറഞ്ഞ സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. നമ്മുടെ മാതൃരാജ്യമായ കേരളത്തിൽ ഈ ജൂൺ മാസം പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. ഇപ്പോൾ ആഗസ്റ്റ് മാസം പകുതിയായിരിക്കുന്നു. ഇൻ പേഴ്സൺ ക്ലാസ്സുകളല്ല, ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ പ്രധാന ഉപകരണമാണ് മൊബൈൽ ഫോൺ, അല്ലായെങ്കിൽ ടാബ്. ഇത് ഇനിയും വാങ്ങുവാൻ നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞ് അനുജന്മാർ, അനുജത്തിമാർ നമ്മുടെ നാട്ടിൽ
ഇനിയും ധാരാളമുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്ന നല്ലൊരു ഉദ്ദേശത്തോടുകൂടിയാണ് 75-ാമത് സ്വാതന്ത്ര്യ ദിനവും ഓണവും ആഘോഷിക്കുന്ന ഈ സുപ്രധാന വേളയിൽ പ്രവാസി മലയാളി ഫെഡറേഷൻ എന്ന ആഗോള സംഘടനയുടെ ഇറ്റില്യം കൂടിയായ അമേരിക്ക റീജന്റെ നേതൃത്വത്തിൽ സ്പന്ദന രാഗം എന്ന പേരിൽ ഇപ്രകാരം ഒരു സംഗീത പ്രോഗ്രാമുമായി നിങ്ങളെ ഞങ്ങൾ സമീപിക്കുന്നത്. സ്പന്ദന രാഗം എന്ന പേര് ഇടുവാൻ കാരണം മറ്റൊന്നുമല്ല, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്പർശനം മൂലം ഒരു സ്പന്ദനം അനുഭവപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും പഠനത്തിനായി ഒരു മൊബൈൽ ഫോൺ അഥവാ ടാബ് വാങ്ങുവാൻ ഒരു ഗതിയും മാർഗവുമില്ലാത്ത നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് നാം ഒരു ഫോണിൻ്റെ വിലയായ 10,000 രൂപയോ അതിന് തുല്യമായ ഡോളറോ നൽകുകയാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ ആ സഹായം ഞങ്ങളിൽ കൂടി തരുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ പറയുന്ന അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ദൈവം നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകും എന്ന് മാത്രമേ ഈ അവസരം എനിക്ക് പറയുവാൻ സാധിക്കൂ. അമേരിക്ക റീജന്റെ സെക്രട്ടറി ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറുമായ ലാജി തോമസ് ഏവരെയും സ്വാഗതം ചെയ്തു കഴിഞ്ഞല്ലോ. ഗ്ലോബൽ നേതാക്കളെ ഈ അവസരം ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ഈ സമയം ചെലവഴിക്കുകയാണ്. ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ ജോസ് മാത്യു പനച്ചിക്കൽ, ഇദ്ദേഹം നമ്മുടെ ലോക കേരള സഭയിലെ അംഗമാണ്. കുടുംബം ഓസ്ട്രിയയിൽ ആണെങ്കിലും ഈ കോവിഡ് കാലത്തെ പ്രവർത്തനം കേരളത്തിലായിരുന്നു. അനേകർക്ക് അത് ഒരു ആശ്വാസത്തിന്റെ കരസ്പർശം ലഭിക്കുവാനായിട്ട് ഇടയായി. ചുറുകൂർക്കും സത്യസന്ധതയും കൈമുതലായിട്ടുള്ള ശ്രീ ജോസ് പനച്ചിക്കലാണ് ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ സഹായങ്ങളും നാട്ടിൽ നിന്ന് ക്രമീകരിച്ച് നൽകിയത്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. വളരെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ BMFന്റെ ഗ്ലോബൽ രക്ഷാധികാരി ഡോക്ടർ മാൻസൺ മാവുങ്കൽ, അദ്ദേഹം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ പേരുള്ള ഒരു വ്യക്തിയാണ്. അനേക പുരാവസ്തു ശേഖരങ്ങളുടെ ഒരു വലിയ ഉറവിടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ നമ്മുടെ ഈ പ്രോഗ്രാമെ വീക്ഷിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ ഞാൻ ഈ അവസരം സ്വാഗതം ചെയ്യുകയും കൂടെയാണ്. അതേപോലെ ഈ ഗ്ലോബൽ PMFന്റെ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജോസ് കാനാട്ട്, ഇത് അമേരിക്കയിലാണ് ഈ പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഇറ്റില്യം എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ആ സമയത്ത് ഇതിന്റെ തുടക്കക്കാരൻ ഈ അമേരിക്കയുടെ ഇപ്പോൾ ഞാൻ അലങ്കരിക്കുന്ന US കോർഡിനേറ്റർ എന്ന പദവി ഡോക്ടർ ജോസ് കാനാട്ട് സാറായിരുന്നു വഹിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇതിന്റെ ഗ്ലോബൽ ചെയർമാനാണ്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഗ്ലോബൽ പ്രസിഡന്റ് PA സലീം, അദ്ദേഹം ഖത്തറിലാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സലീം സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഗ്ലോബൽ സെക്രട്ടറി വർഗീസ് ജോൺ, പ്രിയ സണ്ണി, അദ്ദേഹം UKയിലാണ്. അദ്ദേഹവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഗ്ലോബൽ ട്രഷറർ സ്റ്റീഫൻ ജോസഫ്, അദ്ദേഹം റിയാദിലാണ്. റിയാദിൽ നിന്ന് അയ്യോ ഇതിൽ പങ്കെടുക്കുന്നു. സ്റ്റീഫൻ ജോസഫിനെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ കോർഡിനേറ്റർ, ബോംബെ ഹൈക്കോർട്ടിലെ ഒരു പ്രമുഖ അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് പ്രേമ മേനോൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് പ്രേമ മേനോനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കേരള കോർഡിനേറ്റർ ശ്രീ ബിജു കെ തോമസ്, വളരെ ചുറുകുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ശ്രീ ബിജു കെ തോമസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരള പ്രസിഡന്റ് ബേബി എലക്കാട്ട്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരള ട്രഷറർ ഉദയകുമാർ, കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാ നേതാക്കളെയും, പേര് പറഞ്ഞാൽ ഒരുപാടുണ്ട്, എല്ലാവരെയും ഞാൻ ഈ അവസരം ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിനെ പറ്റി നമ്മുടെ ആരാധ്യനായ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ അറിയിച്ചപ്പോൾ തന്നെ
നമുക്കൊരാശംസാ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ചു. അതുപോലെ അമേരിക്കൻ മലയാളികൾക്ക് അഭിമാനം, പ്രത്യേകിച്ച് ഡാളസിലെ മലയാളികളുടെ അടുത്ത സ്നേഹിതൻ സണ്ണി വയൽ സിറ്റിയുടെ ആരാധ്യനായ മേയർ, എൻ്റെയും പ്രിയ സ്നേഹിതൻ ശ്രീ സജി ജോർജ് ഇന്ന് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. അതുപോലെ മലയാളം തമിഴ് തുടങ്ങിയ സിനിമകളിലെ അറിയപ്പെടുന്ന പ്രമുഖ നടൻ ബാല ലക്നൌവിലെ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. ഇവരോടുള്ള സ്നേഹവും കടപ്പാടും പി എം എഫിന്റെ പേരിൽ അറിയിക്കുന്നതോടൊപ്പം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂട്യൂബിലൂടെയും സൂമിലൂടെയും മറ്റും പങ്കെടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും, അമേരിക്ക റീജന്റെ ചുമതലക്കാരെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും ഒപ്പം ഈ പി എം എഫ് അമേരിക്ക റീജന്റെ പേരിലുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞപ്പോൾ തന്നെ കുറച്ചു പേർ സ്പോൺസർഷിപ്പിലൂടെയും അല്ലാതെയും സഹായിച്ചവരോട് എന്നും ഞങ്ങൾക്ക് നന്ദി ഉണ്ടായിരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ ഷാജി എസ് രാമപുരം. ഈ ഒരു പ്രോഗ്രാം മനസ്സിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ എത്രമാത്രം എഫേർട്ട് ഇതിന്റെ പുറകിൽ ഇട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദി നിങ്ങളുടെ വിലയേറിയ സമയത്തിന്, അഭിപ്രായങ്ങൾക്ക്, ആശയങ്ങൾക്ക്. അപ്പം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് നോർത്ത് അമേരിക്കൻ റീജിയൻ പ്രവാസി മലയാളി ഫെഡറേഷൻ ജനങ്ങളുടെ മുൻപിൽ സഹായമായിട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മിസ്റ്റർ ഷാജിക്ക് 1000 നന്ദി, അതുപോലെ നല്ല ആശംസകൾ നേരട്ടെ. ഇനി അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ ഗ്ലോബൽ ഷെയർമാൻ ഡോക്ടർ ജോസ് കാനാട്ടിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഹലോ, കേൾക്കാമോ? ഹലോ, ഏറ്റവും സ്നേഹമുള്ള പ്രവാസി മലയാളി ഫെഡറേഷന്റെ നേതാക്കളെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരായ നല്ലവരായ പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെ അതിമനോഹരമായ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുവാൻ മുൻപോട്ട് വന്ന അമേരിക്കൻ റീജിയണൽ കോർഡിനേറ്റർ, പ്രത്യേകം ഞാന് നന്ദി പറയുകയാണ്. കാരണം ഈ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുക. ഒത്തിരി എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട്. ഇതിനുവേണ്ടി കേരളത്തിൽ നിന്ന് ഗ്ലോബൽ കോർഡിനേറ്റർ ജോസ് മാത്യു മാനസികില് ഒത്തിരി സഹായിച്ചു. അതുപോലെ കേരളത്തിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഷാജി കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം കേരളത്തിലെ നിർധനരായ കുട്ടികൾക്ക് പഠന സൗകര്യം അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു വലിയ സംരംഭത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ റീജിയനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ നേതാക്കൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. അതുപോലെ നല്ലൊരു സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ഓണത്തിന്റെയും ആശംസകൾ നിങ്ങളെ നിങ്ങൾക്ക് നേരുന്നു. കൂടുതൽ എത്രയും മനോഹരമായ ഒരു പ്രോഗ്രാമിൽ ഞാൻ അധികം സംസാരിച്ച് നേരിട്ടുന്നില്ല. എല്ലാവരും ഈ മനോഹരമായ ഈ പ്രോഗ്രാം കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനായിട്ടാണ് കാതോർത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ മുൻകൈയെടുത്ത റീജിയണൽ അമേരിക്കൻ റീജിയണൽ പ്രസിഡന്റ് കോർഡിനേറ്റർ ഷാജി രാമപുരത്തിനും ടീം അംഗങ്ങൾക്കും ഗ്ലോബൽ ഡയറക്ടർ ബോർഡിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ദൈവാനുഗ്രഹവും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ ജോസ് കാനഡ്, താങ്ക് യു ഫോർ യുവർ വിഷസ്. ഈ ഒരു സമയത്ത് സമയം കണ്ടെത്തി ഇതിൽ വന്ന് ജോയിൻ ചെയ്യാൻ കാണിച്ച വലിയ മനസ്സിന് 1000 നന്ദി. അടുത്തതായി ആശംസകൾ അറിയിക്കാനായിട്ട് എത്തുന്നത് ഗ്ലോബൽ പ്രസിഡന്റ് മിസ്റ്റർ പി എം സലീം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും കയറുമായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം അല്ലെ. ഇന്ത്യ റീജിയൻ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പ്രേമ മേനോൻ ആണ് ഇനി അടുത്തതായി നമ്മൾക്ക് ആശംസ നൽകാനായി ഇവിടെ ജോയിൻ ചെയ്തത്. മിസ്സസ് പ്രേമ മേനോനെ വേദിയിലേക്ക് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം.
തീർച്ചയായിട്ടും വളരെ ഒരു ദൈവികമായ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് തന്നെ ആദ്യം പറയേണ്ടി വരും. സ്പന്ദന രാഗം, ജീവിത സ്പന്ദനം തന്നെ, ഒരു മനുഷ്യന്റെ ജീവിത സ്പന്ദനം തന്നെ അത് രാഗമായി കാണുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ജീവിത സ്പന്ദനം ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ട ആവശ്യമായ ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസം ആർജിക്കണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് നിഷേധിക്കപ്പെടുന്ന കുട്ടികൾക്കായി ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവാസി മലയാളി ഫെഡറേഷന്റെ അമേരിക്ക റീജിയനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഇന്നത്തെ ഈ ഒരു വലിയ ഈ കർമ്മത്തിന്റെ ഉദ്ഘാടകനായി നമുക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് സ്പീക്കർ, ഹോണറബിൾ സ്പീക്കർ എം പി രാജേഷ് സാറാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെയൊക്കെ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ഈ ലോക കേരള സഭ, അതുപോലെ സമഗ്ര ശിക്ഷ എന്നിവയൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് പറയുകയാണ്, ഇത്രയും ഒരു അത്യുന്നതനായ ഒരു നന്മയുള്ള ഒരു വ്യക്തിത്വത്തെ ഉദ്ഘാടനകനായി കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. അതുമാത്രമല്ല, പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഓരോ പ്രവർത്തകരും, അത് ഗ്ലോബൽ പ്രവർത്തകരായിക്കോട്ടെ, ഇന്ത്യയിലുള്ളവരായിക്കോട്ടെ, കേരളത്തിലുള്ളവരായിക്കോട്ടെ, എല്ലാവരും വളരെയധികം മനുഷ്യ സ്നേഹികളാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. അപ്പോൾ എങ്ങനെയൊരു മനുഷ്യ സ്നേഹികളുടെ കൂട്ടായ്മയായ പ്രവാസി മലയാളി ഫെഡറേഷനെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സ്പന്ദനരാഗം എന്ന ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ച അമേരിക്കൻ റീജിയനെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഒരുപാട് ഓടി വന്നിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. നമുക്കൊക്കെ ഇന്ന് പ്രവൃത്തി ദിവസമാണ്. ഒരു പക്ഷേ പറ്റുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിൻ്റെ സാരഥികൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയംഗമമായ ആശംസകളും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇടപെടട്ടെ. നന്ദി. താങ്ക് യു അഡ്വക്കേറ്റ് പ്രേമ മേനോൻ. ഓ, എത്ര മനോഹരമായ വാക്കുകളാണ് അല്ലേ നമുക്ക് കേൾക്കാൻ പറ്റിയത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് നേരം എടുത്തിട്ടുള്ള കൂടെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ കൈൻഡ് വേർഡ്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളി പ്രവാസി മലയാളി ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കൻ റീജിയൻ ഒരുക്കിയിരിക്കുന്ന സ്പന്ദന രാഗം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യട്ടെ, ഇത് ഒരു ഫണ്ട് റൈസിങ് ഇവന്റ് ആണ്. നമ്മുടെ കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സഹായ നിധിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് റൈസിങ് ഇവന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് അറിയാം, ഒരുപാട് പേര് ഓൾറെഡി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഓരോ കൊച്ചു ഡോളറും ഓരോ പെന്നിയും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് സഹായിക്കാം, കൈകോർക്കാം, ഒരുമിച്ച് നിന്നാൽ നമുക്ക് പറ്റാത്തതായിട്ട്, മലയാളിക്ക് പറ്റാത്തതായിട്ട് എന്താണുള്ളത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജിൽ ഇത്രയും വലിയ ആളുകളുടെ ഇടയിൽ വന്ന് നിൽക്കാൻ ഭാഗ്യം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്പന്ദന രാഗത്തിന്റെ ഹൈലൈറ്റ്, ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്ക് നമുക്ക് കടക്കാം. ഇനോഗ്രൽ അഡ്രസ്. അപ്പം അഡ്വക്കേറ്റ് പ്രേമ സൂചിപ്പിച്ചതുപോലെ ഇനോഗ്രൽ സെറിമണി നടത്തുന്നത് ഓണറബിൾ സ്പീക്കർ ഫ്രം കേരള, ശ്രീ എം വി രാഗേഷ്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഐ എം സോ പ്രൗഡ് ടു സേ about him. വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളാണ്. കേരള സംസ്ഥാനത്തിന്റെ നിയമസഭാ സ്പീക്കർ ഓഫ് കോഴ്സ്. 15-ാം കേരള നിയമസഭ തൃത്താല നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ് അദ്ദേഹം. 14-ഉം 15-ഉം ലോക്സഭകളിൽ 2 തവണ തുടർച്ചയായി പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി, DYFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും വളരെ സന്തോഷം, അഭിമാനം. ഞങ്ങൾ നോർത്ത് അമേരിക്കയിൽ ഇരുന്ന് വളരെ വളരെ അഭിമാനിക്കുന്നു ഇതുപോലെ ഓണർ, ഇതുപോലെ ഒരു നമ്മുടെ സ്പീക്കർ ഓഫ് കേരളയെ ഇനോഗ്രേഷൻ നടത്താനായിട്ട് ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ കൂടെ ഈ സൂമിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ സ്പന്ദന രാഗത്തിന്റെ ഇനോഗ്രൽ സെറിമണിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രവാസി മലയാളി ഫെഡറേഷൻ
നോർത്ത് അമേരിക്ക റീജിയൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ദേശസ്നേഹപരവും ശ്രദ്ധേയവും ആയിട്ടുള്ള ഒരു പരിപാടി സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്നതായി അറിഞ്ഞു. മലയാളികളായിട്ടുള്ള അമേരിക്കയിലെ മലയാളികളായിട്ടുള്ള ഗായകർ ചേർന്ന് സ്പന്ദനരാഗം എന്ന പേരിൽ നടത്തുന്ന ഈ സംഗീത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. മലയാളി ഗായകർ ഇത്തരമൊരു ഉദ്യമവുമായി മുന്നോട്ട് വന്നത് വളരെ അഭിനന്ദനാർഹമാണ്. ഇന്ത്യക്കാർ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും രാജ്യസ്നേഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. ദേശീയ സ്വാതന്ത്ര്യ ദിനം എന്നത് ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിക്കുന്ന ഭാരതീയനെ സംബന്ധിച്ചും രാജ്യസ്നേഹപരമായ അഭിമാനകരമായ ഒരു ദിവസമാണ്. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഇങ്ങനെ ഒരു വ്യത്യസ്ത പരിപാടിയുമായി സ്പന്ദനരാഗവുമായി ഒത്തുചേരുന്ന മലയാളി ഗായകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രവാസി മലയാളി ഫെഡറേഷൻ നോർത്ത് അമേരിക്ക റീജിയൻ്റെ ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. Thank you, Honorable Speaker, Shri M.P. Ragesh. അദ്ദേഹത്തിൻ്റെ ഇനോഗ്രൽ സ്പീച്ചാണ് നിങ്ങൾ കേട്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ആശംസ ലഭിച്ചിരിക്കുന്നത് ആരിൽ നിന്നാണെന്ന് അറിയാം. കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ മിസ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം വീണ്ടും 12th, 12th, 13th മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ഏറെ അഭിമാനം, ഏറെ സന്തോഷം, വലിയ നല്ല ഭരണം കാഴ്ചവെച്ചതിൻ്റെ അടയാളം തന്നെയാണ് അല്ലെ? വീണ്ടും ജനങ്ങൾ ഒരു സംശയം കൂടാതെ 100% മാർക്ക് കൊടുത്ത് അവർ വീണ്ടും ഭരണത്തിലേക്ക് എത്തിച്ചു എന്നത് തന്നെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ, നമ്മുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ്റെ ആശംസ ഒന്ന് കേൾക്കാം. അദ്ദേഹം അത് ലെറ്ററിൽ എഴുതിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്ലീസ് വാച്ച് ദാറ്റ്. താങ്ക് യു. ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ, ഇനി അടുത്തതായിട്ട് അമേരിക്കക്കാരുടെ, അമേരിക്കൻ മലയാളികളുടെ ഒരു അഭിമാനം, മിസ്റ്റർ ഷാജി ജോർജ് സണ്ണിവേലിൻ്റെ മേയറാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം മേയറായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രീറ്റിംഗ്സ് ഒന്ന് കേൾക്കാം. ഹലോ എവ്രിവൺ, ദി അദർ ഡേ മൈ ഫ്രണ്ട് ഷാജി രാമപുരം ഓഫ് ഡാലസ് ടെക്സസ് reached out to me about the musical program he and other leaders of the Pravasi Malayali Federation USA region is organizing. The musical program is called Spandana Ragam, is to raise funds to assist school going children in Kerala with a mobile phone and tablet. I'm really encouraged by this initiative and agreed to send this message in support of this program. Let me introduce myself. My name is Shaji George. I'm the mayor of town of Sunnyvale, Texas. I grew up in India, graduated from the Trichur Engineering College, worked as a scientist at the Indian Space Research Organization in Thiruvananthapuram before moving to United States 30 years ago. I have served as an elected official in Sunnyvale, Texas for the last 10 years. I was able to accomplish all this and reach where I have only because of the sacrificial investment my parents made in my education. I know everyone who is listening to me today has similar stories on how education made you who you are. But there are many who simply cannot afford
to attend a school in person or do not have the means for virtual learning. So this is a great opportunity for my listeners to pass on the help you received and sponsor a mobile or a tablet. It is quoted that the world famous physicist and Nobel laureate Albert Einstein believed the world will not be destroyed by those who do evil, but by those who watch them without doing anything. Let us not be the ones who simply watch without doing anything. Let's contribute to this fund. Let us help educate and let us help build many who are equally or more educated and more successful than each one of us. Thank you and God bless you. Thank you, Mr. Shaji George. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആണ്. ഒരു ഗ്രീറ്റിംഗ്സ് ഫ്രം മിസ്റ്റർ ബാല, നമ്മുടെ സിനിമാ താരം, ഏവരുടെയും അഭിമാന താരം മിസ്റ്റർ ബാലയുടെ ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. അത് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. പ്രവാസി മലയാളി അസോസിയേഷൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. പിന്നെ ലക്നൗവിലെ ഷൂട്ടിങ്ങിലാണ് ഉള്ളത്, നമ്മുടെ രജനീകാന്ത് സർ പടത്തിലെ ഷൂട്ടിങ്ങിന് ഇടയ്ക്കാണ് ഇത് ഞാൻ പറയുന്നത്. കാരണം നല്ല കാര്യങ്ങൾ അപ്പം തന്നെ പറയണം അല്ലേ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇത് മുമ്പോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും. ആൻഡ് മൈ പ്രേയേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു. കുട്ടികൾ പഠിക്കട്ടെ, നമ്മൾ ഇന്ന് വിതയ്ക്കുകയാണ് ഒരു നാളെ വളർന്നു വരും, അവരാണ് അടുത്ത ഫ്യൂച്ചർ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്ക റീജിയൻ ഒരുക്കിയിരിക്കുന്ന സ്പന്ദന രാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ചാരിറ്റി ഫണ്ട് റൈസിംഗ് പ്രോഗ്രാമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസ സഹായ നിധിയിലേക്കാണ് ഈ സംഭാവനകൾ ഉപയോഗിക്കപ്പെടുന്നത്. അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഉള്ള പ്രഗത്ഭരായ ഗായകരാണ് സ്പന്ദന രാഗത്തിൽ നിങ്ങളുടെ മുൻപിലെത്തുന്നത്. ഈശ്വരഭക്തി ഗാനത്തോടെ തന്നെ ഈ സ്പന്ദന രാഗം നമുക്ക് ആരംഭിക്കാം. സർവേശ്വര നിൻ സാമീപ്യ ലഹരിയിൽ എന്ന അതിമനോഹരമായ ഗാനം ഇവിടെ നമ്മൾക്കായി പാടുന്നത് സൂജ ഡേവിഡ് ഫ്രം ഡാലസ്. സൂജയുടെ മനോഹര ശബ്ദത്തോടെ തന്നെ ഈ സ്പന്ദന രാഗം നമുക്ക് ആരംഭിക്കാം. Thank you.
ദേശം കുട്ടികളൊക്കെ കിഡുമായിട്ട് പോണില്ലേ. അടുത്തതായി നമ്മുടെ മുന്നിലെത്തുന്നത് അമേരിക്കൻ മലയാളികളുടെ പ്രിയ ഗായകൻ ജെംസൺ കുര്യാക്കോസ് ആണ്. ജെംസ പൊള്ളിക്കട്ടാ. സാഗരമേ ശാന്തമാകനി സാന്ദ്യരാഗം മായും നീതാ ചൈത്രദിനവധു പോകയാ ദുരയാ മൊഴിയുമാ സാഗരമേ ശാന്തമാകനി ജീക മോഗമായി എന്തേ മൗന സമാധിയാ സാഗരമേ ശാന്തമാകനി പാടി നൂറു ചൈത്ര സന്ധ്യാരാഗം പുത്തൂക്കാവുന്നാത്മാവി പുത്തൂക്കാവുന്നാത്മാവി സാഗരമേ ശാന്തമാകനി സാന്ദ്യരാഗം മായും നീതാ ചൈത്രദിനവധു പോകയാ ദുരയാ മൊഴിയുമാ സാഗരമേ ഫെഡറേഷൻ അമേരിക്കൻ റീജിയൻ നിങ്ങൾക്കായി ഒരുക്കുന്ന സ്പന്ദന രാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഒരു ചാരിറ്റി ഫണ്ട് റേസിംഗ് പ്രോഗ്രാമാണ്. നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസ സഹായ നിധിയിലേക്കാണ് ഈ സംഭാവന ഉപയോഗിക്കപ്പെടുന്നത്.
അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഗായകരാണ് സ്പന്ദന രാഗത്തിൽ നിങ്ങളുടെ മുൻപിലെത്തുന്നത്. 1965 പുറത്തിറങ്ങിയ ചിത്രം കാട്ടുതുളസി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് മിസ്റ്റർ ബാബുരാജ് സംഗീതം നൽകിയ അതിമനോഹരമായ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് ആരാണെന്ന് അറിയാവോ? എസ് ജാനകി. ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ എങ്ങനെ മറക്കാൻ സാധിക്കും നമുക്കല്ലേ? സൂര്യകാന്തി സൂര്യകാന്തി. ഈ പാട്ട് ഇവിടെ നമുക്ക് വേണ്ടി പാടുന്നത് ഗീതു വേണുഗോപാൽ ഫ്രം ജോർജിയ. ഗീതു കർണാടിക് വോക്കലിസ്റ്റ് ആണ്. അതുപോലെ ഒരുപാട് പ്രഗത്ഭരായ ഗായകരോടൊപ്പം വേദി പങ്കിടാനുള്ള ഭാഗ്യവും ഗീതുവിന് ലഭിച്ചിട്ടുണ്ട്. ഗീതുവിന്റെ ശബ്ദത്തിൽ സ്വരമാതിരിയിൽ ഈ ഗാനം നമ്മൾക്കൊന്ന് കേൾക്കാം. മനസ്സിൽ പതിഞ്ഞ പട്ടിന്റെ ആഘോഷം. മഹാലക്ഷ്മി സിൽക്സ്, തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ. പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ ഇരിക്കുകയാണല്ലേ. ഈ പാട്ട് കേൾക്കുന്നതിൻ്റെ ഇടയിൽ സംഭാവനകൾ കുറയ്ക്കണ്ട കേട്ടോ.
വളരെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇന്ന് പ്രവാസി മലയാളി ഫെഡറേഷൻ സ്പന്ദനരാഗം എന്നൊരു പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നൽകി നമുക്ക് ഇത് പ്രോത്സാഹിപ്പിക്കാം. കേട്ടിട്ടില്ലേ, വി ആർ വോട്ട് വി ഗിവ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോകാം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് അടുത്തതായിട്ട് നിങ്ങളെല്ലാവരും കേൾക്കാൻ പോണത്. നമ്മുടെ അഗ്നിദേവൻ എന്ന മൂവിയിലെ നിലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ എന്ന ഗാനവുമായി എത്തുന്നത് ഫ്ലോറിഡയിൽ നിന്ന് ആന്റണി ചിലേക്കാട്ട്. നീലാവിൻ്റെ നീലഭസ്മം കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നീലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ. അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോ കണ്ണിലെരിയും കുഞ്ഞുമൺവിളക്കിൽ വീണ്ടും വിങ്ങുമെൻ അഭിലാഷത്താൽ എണ്ണ പകരുമ്പോ തെച്ചിപ്പും ചൊപ്പിൽ തത്തും ചുണ്ടിമ്മെ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റെ കൊഞ്ചുമ്പോ എന്തിനീ നാണം ീലം നാണം. നീലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങിരിപ്പവളെ. ചൂടിലെ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോ കുഞ്ഞു കാറ്റിൻ ലോലമാം കുസൃതി കൈകൾ നിന്റെ ഓമൽ പാവാട തുമ്പുലയ്ക്കുമ്പോ ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പുവായി തുള്ളുമ്പോ നീ എനിക്കല്ലേ നിൻ പാട്ടെനിക്കല്ലേ. നീലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം.
അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ഒരു കിടിലൻ ഗായികയാണ്, അമേരിക്കൻ മലയാളികളുടെ അഭിമാന താരമാണ് കക്ഷി. ഷീ ഈസ് ഒറിജിനലി ഫ്രം വാഷിംഗ്ടൺ ഡി സി, കറന്റ്ലി സെറ്റിൽഡ് ഇൻ ചെന്നൈ. ഷീ ഹാസ് ബിൻ പെർഫോമിംഗ് ആൻഡ് റെക്കോർഡിംഗ് പ്രൊഫഷണലി സിൻസ് ദ ഏജ് ഓഫ് 13. ആരുടെയൊക്കെ കൂടെയാണെന്നറിയോ? എ ആർ റഹ്മാൻ, ഇല്ലെ രാജ, കെ ജെ യേശുദാസ്, യുവാൻ ശങ്കർ രാജ, അനിരുദ്ധ്, അങ്ങനെ കിടിലൻ വ്യക്തികളുടെ കൂടെയാണ് പുള്ളിക്കാരുടെ പാട്ട്. ഈ അടുത്ത് നമ്മുടെ ഫ്രോസൺ 2 തമിഴ് തെലുങ്ക് വേർഷനിൽ കൂടെ കക്ഷി പാടിയിട്ടുണ്ട്. ഞാനിതിനാണ് അധികം പറയണത്, നിങ്ങൾ കേട്ട് തന്നെ മനസ്സിലാക്കും. വെൽക്കം അലീഷ തോമസ്. എതിർക്കോ இந்த மண்ணில் ஜனனம் இதானோ எந்த வாழ்வு என்னாகுதோ இருள் வந்து என்னை விழுங்கி விடும் உன் பின்னே என்றுமே நான் தொடர்ந்தேன் என்றுதான் இணைப்பாய் நான் தொலைந்தேன் ஐயோ குறையாவலி இப்போது ஏன் கேக்குமே மண்மே ഭാഷയിലെ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ. ഇവിടെ നമുക്ക് വേണ്ടി ഇംഗ്ലീഷ് സോങ് പാടാൻ പോകുന്നത് റിയ അലക്സാണ്ടർ, ഷീസ് ഫ്രം ന്യൂയോർക്ക്. ഫ്ലൈ മീ ടു ദ മൂൺ സാങ് ബൈ ഫ്രാങ്ക് സിനാട്രേ. ഈ ഒരു നല്ലൊരു വോയിസാണ് റിയയുടെ. അപ്പോൾ റിയയുടെ ശബ്ദത്തിൽ ഈ ഒരു പാട്ട് നമുക്ക് കേട്ടു നോക്കാം. Fill my heart.
worship and adore. In other words, please be true. In other words, I love you. എനിക്ക് തോന്നുന്നു മലയാളിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ടാണ് നമ്മുടെ ശരറാന്തൽ. ശരറാന്തൽ തിരിതാഴും അങ്ങനെയും പാടാട്ടോ. എന്തായാലും ഈ പാട്ടുമായി നമ്മുടെ മുന്നിലെത്തുന്നത് അമേരിക്കയിലെ സ്റ്റേജ് ഷോകളിലെ പ്രിയ ഗായകനാണ്, ന്യൂയോർക്കിൽ നിന്ന് ശബരിനാഥ് നായർ. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മകരമാസ കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസ കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. വരുകില്ലേ നീ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുവില്ലേ. അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുവില്ലേ. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ പൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളിൽ പൊളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളിർത്ത് നിൽക്കുന്നു. അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളിൽ പൊളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളിർത്ത് നിൽക്കുന്നു. കേട്ടില്ലേ നീ കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ. കരയുടെ നെഞ്ചിൽ പടരും തിരയുടെ ഗാനം കേൾക്കില്ലേ. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു.
മലയാളി ഫെഡറേഷൻ അമേരിക്ക റീജിയൻ ഒരുക്കിയിരിക്കുന്ന സ്പന്ദന രാഗത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഒരു മലയാളം അട്ടിപൊളി പാട്ടാണ്. ചിത്രം സി ഐ ഡി മൂസ. ദിലീപും ഭാവനയും തകർത്ത് അഭിനയിച്ച ഈ ചിത്രം എങ്ങനെ മറക്കാൻ സാധിക്കും അല്ലേ? ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീത സംവിധാനം ചെയ്ത മനോഹരമായൊരു ഗാനം ചിലമ്പൊലിക്കാറ്റ്. ഉദിത് നാരായണനും സുജാതയും ചേർന്നാണ് ഇത് പാടിയിരിക്കുന്നത്. ഒരു ഡ്യുവറ്റ് സോങ് ആണ്. ഇന്ന് നമുക്ക് ഇവിടെ ഈ പാട്ട് പാടുന്നത് ആരാണെന്ന് അറിയാമോ? അലോണ എം ജോർജ്. ഷീസ് ഫ്രം ഷിക്കാഗോ. അപ്പം ഡ്യുവറ്റ് സോങ് ആണ് അലോണ തന്നെ പാടാൻ പോകുന്നത്. അപ്പം അലോണയുടെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ചിലമ്പൊലി കാറ്റ് ഒന്ന് ചീറ്റി അടിച്ചാട്ടെ.
വിജയൻ ഒരുക്കുന്ന സ്പന്ദന രാഗത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി സ്പന്ദന രാഗത്തിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മാലിക് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഈ ചിത്രത്തിന്റെ ഡിറക്ഷൻ ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ്. ഒരു പക്ഷേ അദ്ദേഹം കൈവയ്ക്കാത്ത, സിനിമാ മേഖലയെ കൈവയ്ക്കാത്ത ഒരു മേഖലയിലില്ലെന്ന് തന്നെ പറയാം. തീരമേ എന്ന് തുടങ്ങുന്ന നമ്മുടെ എവരുടെ പ്രിയപ്പെട്ട കെ എസ് ചിത്രയും സൂരജ് സന്തോഷം ചേർന്ന് പാടിയ മനോഹരമായ ഗാനം. അൻവർ അലിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സുഷീൻ ശ്യാമാണ്. ഇന്ന് ഈ പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് സബിത യേശുദാസാണ്. സബിത ജനിച്ചതും വളർന്നതും ഒക്കെ ന്യൂയോർക്കിലാണ്. സബിതയുടെ അച്ഛൻ ഒരു ഗിറ്റാറിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് യേശുദാസ്. അതുപോലെ സബിതയ്ക്ക് യു എസിലുടനീളം നമ്മുടെ ഗാനഗന്ധർവ് കെ ജെ യേശുദാസിൻ്റെയും വിജയ് യേശുദാസിൻ്റെയും ഉണ്ണിമേനോൻ്റെയും അതുപോലെ ഒരു ഒറ്റനവധി ഗായകരുടെ ഒക്കെ കൂടെ വേദികൾ പങ്കിടാനുള്ള ഭാഗ്യം സബിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സബിതയുടെ ശബ്ദത്തിൽ തീരമേ എന്ന മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. ശന്തിര പുതുനാരിയും മനം കൊള്ളെ ചോറിടുവാ മാരന് ശോഭിയിൽ ചുടർ വന്നെരിന്നു തെളിവോടെ മാരാ രസമോടെ Oh,
മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ പട്ടിന്റെ ആഘോഷം മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ. സ്പന്ദന രാഗത്തിൽ ഇനി ഒരു ഹിന്ദി പാട്ട് കേട്ടാലും. ചിത്രം പാരിച്ചായ് 1972 പുറത്തിറങ്ങിയ ചിത്രം. ഗുൽസറിന്റെ വരികൾക്ക് ആടി ബർമൻ സംഗീത സംവിധാനം നൽകിയിരിക്കുന്നു. 72 സൂപ്പർ ഹിറ്റ് പാട്ടുകളൊക്കെ പാടിയിരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, കിഷോർ കുമാർ. അദ്ദേഹത്തിൻ്റെ പോപ്പുലറായ ഒരു ഗാനമാണിത്, മുസാഫിർ. ഈ പാട്ട് ഈ സ്പന്ദന രാഗത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പാടുന്നത് സ്റ്റാൻലി സാമുവൽ, കാലിഫോർണിയയിൽ നിന്നും. സ്റ്റാൻലിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം. नगर है नाटिकाना है, मुसाफिर हो यारो, नगर है नाटिकाना, मुझे चलते जाना है, बस चलते जाना, मुसाफिर हूँ यारों, नगर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना. मुसाफिर हूँ यारों, नगर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना. दिन ने हाथ थाम कर इधर बिठा लिया, रात ने इशारे से उधर बुला लिया, सुबह से शाम से मेरा दो मुसाफिर हूँ यारों, नगर है ना ठिकाना, मुझे चलते जाना है,
बस चलते जाना, मुसाफिर हो यारों, नगर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना। അടുത്ത പാട്ടുമായി എത്തുന്ന കുട്ടിയുടെ ഫാൻ ഗേളാണ് ഞാൻ. ഗായിക മാത്രമല്ല ടിക്ടോക്ക് താരം കൂടിയാണ് കക്ഷി. ന്യൂജേഴ്സിയിൽ നിന്ന് ജിനു വിശാൽ നീലക്കടമ്പ് എന്ന ചിത്രത്തിൽ രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി ചിത്രചേച്ചി ആലപിച്ച ഒരു ഗാനവുമായാണ് കക്ഷി എത്തുന്നത്. കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു Thank you.
കരത്തു വന്നു എൻ പ്രേമ നൈവേദ്യമണിഞ്ഞു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീല കുറിഞ്ഞികൾ പൂക്കുന്ന രീതിയിൽ നീ പ്രതീക്ഷിച്ചു ഫെഡറേഷൻ അമേരിക്കൻ റീജിയൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്പന്ദന രാഗത്തിലേക്ക് വീണ്ടും സ്വാഗതം. അതിമനോഹരമായ അടുത്ത ഗാനം നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് അലക്സാണ്ടർ പാപ്പച്ചൻ ഫ്രം ഡാലസ്, ചിത്രം ജോസഫ്. ഹരിനാരായണ ബി കെയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് രഞ്ജിത് രാജാണ്. ജോജു ജോർജിൻ്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്ക് നൽകിയ ഒരു ചിത്രമാണെന്ന് തന്നെ പറയാം ഇത്. ഉയിരിനാഥനെ എന്ന അതിമനോഹരമായ ഒരു ഗാനം പാടിയിരിക്കുന്നത് വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും ചേർന്നാണ്. ഈ ഗാനം നമുക്ക് വേണ്ടി ഇവിടെ പാടുന്നത് നോർത്ത് അമേരിക്കയിലെ തന്നെ വലിയ ഒരു പ്രസിദ്ധനായ ഒരു ഗായകൻ, നല്ല ഒരു ശബ്ദത്തിനുടമയായ അലക്സാണ്ടർ പാപ്പച്ചനെ സ്നേഹത്തോടെ സ്നേഹരാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. உலகின் நாதியே இருளின் தீதியில் திரியாய் நீ வரும் உயிரின் நாதனே உலகின் நாதியே இருளின் தீதியில் திரியாய் நீ வரும் സമ്മാനം ആനന്ദമാ ഉറവി ആരാകിലും നിന്നിൽ
ആഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പുരുണേ എൻ്റെ മുൾപാതയിൽ മുൾപൂമി തൂവീടുന്നു എൻ്റെ കണ്ണീർക്കണം തൂവാല പൂമാക്കുന്നു നീ ഉയിരിൻ നാഥനെ നാദിയേ ഇരുളിൻ പീതിയിൽ തിരിയാ നീ വരൂ ഉയിരിൻ നാഥനെ. പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്കൻ റീജിയൻ നിങ്ങൾക്കായി ഒരുക്കിയ സ്പന്ദന രാഗത്തിലെ എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലുള്ള പ്രഗത്ഭരായ ഗായകരാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലെത്തിയത്. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു അല്ലേ? അതുപോലെ നിങ്ങൾക്ക് നിങ്ങളോട് പലവട്ടം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഫണ്ട് റൈസിംഗ് ഇവന്റാണ്. നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായ നിധിയിലേക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, ഈ സംഭാവനകൾ. അതുകൊണ്ട് തീർച്ചയായും ദയവായി നിങ്ങൾ ഏവരും ഈ സഹായ നിധിയിലേക്ക് കഴിവതും സഹായിക്കണം, നിങ്ങളുടെ സംഭാവനകൾ നൽകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കട്ടെ. പിന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയത് ഞങ്ങൾ രണ്ട് ആങ്കേഴ്സ് ആണ്. ഒന്ന് ആർ ജെ ആശ, ഷീസ് ഫ്രം ലൂസിയാന. ഞാൻ ലിറ്റി ജോർജ്, ഞാൻ വാൻകൂവർ കാനഡയിൽ നിന്ന്. അതുപോലെ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നാണ് പല ഗായകരും നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിയത്. അപ്പൊ ഇവരെ ഞങ്ങളെ എല്ലാവരെയും കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ ഇത്ര മനോഹരമായ വീഡിയോ ഒക്കെ പ്രസന്റ് ചെയ്തത് ഞങ്ങളെ സഹായിച്ചത് ഡാലസിൽ നിന്നുള്ള സന്തോഷ് കരയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ സമയം ഞങ്ങൾ ഏവരും ഓർക്കട്ടെ. ഇനി നന്ദി പ്രസംഗത്തിനുള്ള സമയമാണ്. നിങ്ങളോട് എവരോടുള്ള നന്ദി പറയാനായി പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് പ്രൊഫസർ ജോയ് പല്ലാറ്റ് മാഡത്തിനെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരു വിദ്യാഭ്യാസ സഹായ നിധി സംഭരിക്കുന്നതിനും ഒപ്പം മാനസിക ഉല്ലാസത്തിനുമായി നമ്മൾ സംഘടിപ്പിച്ച ഈ സ്പന്ദന രാഗം പരിപാടിയുടെ വിജയം നമുക്കെല്ലാം സന്തോഷം പകരുന്നതും പ്രോത്സാഹനം തരുന്നതുമാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ വിജയത്തിനായി ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്ദേശം അയച്ചതെന്ന നമ്മുടെ ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പ്രവാസി മലയാളി ഫെഡറേഷൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ വിജയം ഉറപ്പാക്കിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എം ബി രാജേഷിന് പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ പിന്തുണയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. അമേരിക്കൻ മലയാളികളുടെ എല്ലാ പ്രധാന കൂട്ടായ്മകളിലും നിറ സാന്നിധ്യമായ സണ്ണിവേൽ സിറ്റി മേയർ ശ്രീ സജി ജോർജ് നമ്മുടെ ഈ സംരംഭത്തിന് ആശംസ അർപ്പിക്കുകയും നമ്മുടെ കുട്ടികളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. മേയർ സജി ജോർജിനോടുള്ള കടപ്പാട് നന്ദിയും ഇവിടെ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ പ്രശസ്ത നടൻ ശ്രീ ബാല അദ്ദേഹത്തിൻ്റെ ലക്നൗ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് ഈ സ്പന്ദന രാഗം പരിപാടിക്ക് ആശംസ അറിയിച്ചിരിക്കുന്നത്. പ്രിയങ്കരനായ ബാലയ്ക്ക് ഈ സമൂഹത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. സ്പന്ദന രാഗം പ്രോഗ്രാമിന് വേണ്ടി ഒരു പ്രൊമോഷണൽ വീഡിയോ തയ്യാറാക്കാൻ സഹകരിച്ച ഫ്ലവേഴ്സ് ടി വിയുടെ സ്റ്റാർ സിംഗർ പരിപാടിയുടെ പ്രശസ്ത അവതാരക ശ്രീമതി മീനാക്ഷിക്ക് പ്രവാസി മലയാളി ഫെഡറേഷൻ പ്രത്യേക അഭിനന്ദനവും നന്ദി പറയും. ഇക്കഴിഞ്ഞ 2 മണിക്കൂർ സമയം നാം ഇവിടെ കണ്ടും കേട്ടും ആസ്വദിച്ച മനോഹരമായ പാട്ടുകൾ പാടിയ 12 അമേരിക്കൻ മലയാളി ഗായകരെയും വളരെ നന്ദിയോടെ സ്മരിക്കും. ഒരു പ്രതിഫലവും വാങ്ങാതെ കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ കുട്ടികളോട് ആദരവ് കാട്ടിയ എല്ലാ ഗായകരെയും ഞാൻ പ്രത്യേകം
പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ശ്രീമതി അലീഷ തോമസ്, ഗീതു വേണുഗോപാൽ, സരിത യേശുദാസ്, ഷൂജ ഡേവിഡ്, റിയ അലക്സാണ്ടർ, ജിനു വിശാൽ, അലോണ ആൻഡ് ജോർജ്, ശ്രീ ജെൻസൺ കുറിയാക്കോസ്, അലക്സാണ്ടർ പാപ്പറ്റൻ, സ്റ്റാൻലി സാമുവൽ, ശബരിനാഥ് നായർ, ആന്റണി ചേലക്കാട്, ഇവരെല്ലാവരും ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ മനോഹരമാണ്. സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ മ്യൂസിക് ഇവൻ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും പേരിൽ ഞാൻ വീണ്ടും അവർക്ക് നന്ദി പറയുക. ഇന്നത്തെ ഇവൻ്റ് സ്പോൺസർ ആയിരിക്കുന്ന മഹാലക്ഷ്മി സിൽക്സിൻ്റെ സാരഥികൾക്കും മറ്റ് പ്രധാന സ്പോൺസേഴ്സായ അനീഷ് മാത്യു കോശി ഹൂസ്റ്റൺ, പ്രൊഫസർ ഫിലിപ്പ് തോമസ് കരോൾട്ടൺ, മൗണ്ട് ട്രാവൽസ് ആൻഡ് ടൂർസ്, ഷിജു എബ്രഹാം ഫൈനാൻഷ്യൽ സർവീസസ് എന്നിവർക്കും പ്രസിഡന്റ് എന്ന നിലയിൽ PMF നന്ദി അറിയിക്കും. കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺസ് വാങ്ങിക്കുന്നതിനായി ധാരാളം വ്യക്തികളും സ്ഥാപനങ്ങളും പ്രവാസി മലയാളി ഫെഡറേഷൻ അംഗങ്ങളും വലുതും ചെറുതുമായ ധാരാളം തുകകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. സമയക്കുറവ് മൂലം എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല, ക്ഷമിക്കണം. PMF വേണ്ടി എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇതിലേക്ക് എപ്പോൾ വേണമെങ്കിലും സംഭാവന നൽകാവുന്നതാണ്. അർഹരായ കുട്ടികൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് PMF ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തിച്ച PMF എല്ലാ ഗ്ലോബൽ നേതാക്കളെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കും. ഗ്ലോബൽ ചെയർമാൻ, ഗ്ലോബൽ പ്രസിഡന്റ്, പേറ്റൻസ് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, വിവിധ റീജിയണൽ നേതാക്കന്മാർ, അതുപോലെ ചാപ്റ്റർ ഭാരവാഹികൾ, PMF അംഗങ്ങൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുക. വളരെ മികവുറ്റ രീതിയിൽ ഇന്നത്തെ പ്രോഗ്രാം ആങ്കർ ചെയ്ത ശ്രീമതി ലിറ്റി ജോർജ്, വാൻകൂവർ കാനഡ, അതുപോലെ ശ്രീമതി AJ ആഷ ഫ്രം ലൂസിയാന US, ഇവർക്ക് PMF കടപ്പാടും നന്ദിയും അറിയും. സ്പന്ദന രാഗം പരിപാടിയുടെ മൊത്തം സാങ്കേതിക കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയും മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്ത PMF പ്രിയ സുഹൃത്ത് ശ്രീ സന്തോഷ് കരിയായിരുന്നു ഞങ്ങളുടെ അഭിനന്ദനങ്ങളും നന്ദി. എഡ്യൂക്കേഷണൽ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം പ്ലാൻ ചെയ്ത ആ നിമിഷം മുതൽ ഇന്ന് ഇത് അവതരിപ്പിച്ച് തീരുന്ന നിമിഷം വരെ നിരവധി മണിക്കൂർ അക്ഷീണം പ്രയത്നിച്ചത് PMF അമേരിക്ക റീജിയൻ്റെ ആദരണീയനായ കോർഡിനേറ്റർ ശ്രീ ഷാജി രാമപുരം ആണ്. മികച്ച സംഘാടക പാഠവും ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. PMF കമ്മ്യൂണിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും മിസ്റ്റർ ഷാജി രാമപുരത്തിന് അറിയിക്കും. ശ്രീ രാമപുരത്തോടൊപ്പം പ്രവർത്തിച്ച പ്രോഗ്രാം കൺവീനർ ശ്രീ ലാജി തോമസ് ഫ്രം ന്യൂയോർക്ക്, ജോയിന്റ് കൺവീനർ ശ്രീ പൗലോസ് കുയിലാടൻ ഫ്രം ഫ്ലോറിഡ, കമ്മിറ്റി അംഗങ്ങളും വൈസ് പ്രസിഡന്റുമാരുമായ ശ്രീ തോമസ് രാജൻ ഫ്രം ടെക്സസ്, ശ്രീമതി സരോജ വർഗീസ് ഫ്ലോറിഡ, ജി മുണ്ടയ്ക്കൽ ഫ്രം കണക്റ്റിക്കട്ട്, രാജേഷ് മാത്യു ഫ്രം അരിസോണ, റിനു രാജൻ ഫ്രം സിയാറ്റിൽ, അതുപോലെ ഞങ്ങളുടെ ഗ്ലോബൽ മീഡിയ പേഴ്സൺ ശ്രീ PP ചെറിയാൻ ഫ്രം ഡാലസ്, എല്ലാവരോടും അതുപോലെ വിവിധ ഫോറം ഭാരവാഹികളോടും അമേരിക്ക റീജിയൻ്റെ എല്ലാ അംഗങ്ങളോടും പ്രവാസി മലയാളി ഫെഡറേഷൻ അമേരിക്ക റീജിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുള്ള സന്തോഷവും അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തും. ഇന്ന് ഈ പ്രോഗ്രാം കാണുവാൻ സന്മനസ് കാണിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഭാരത്, ജയ് ഹിന്ദ്.
ഓഗസ്റ്റ് 15 ഭാരതം 75-ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാരതീയൻ എന്ന നിലയിൽ ഏറെ അഭിമാനിക്കുന്നവരാണ് നാം എല്ലാവരും. ലോകത്തിലെ ഏറ്റവും മഹത്തരവും മഹനീയവുമായ സംസ്കാരവും പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ പ്രത്യേക സുദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കട്ടെ. ഇതോടുകൂടെ നമ്മുടെ പ്രോഗ്രാം ഏകദേശം തീരുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെയാണെന്നറിയാം. ഇനി നമ്മൾ നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരവരുടെ സ്ഥലങ്ങളിൽ ദയവ് ചെയ്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ, തവ ശുഭനാമി ജാഗേ തവ ശുഭാശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥ. ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. പ്രിയമുള്ളവരെ, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇത് എം സി ചെയ്ത് സഹായിച്ച പ്രിയപ്പെട്ട ആർ ജെ ആശ, ലിറ്റി ജോർജ് ഇവരോട് എത്രമാത്രം പറഞ്ഞാലും നന്ദിയുടെ വാക്കുകൾ തീരുകയില്ല. അതോടൊപ്പം ഇതിൻ്റെ കൺവീനറായി ഇത്രയും ഭംഗിയായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്ത അമേരിക്ക റീജ്യൻ പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ലാജി തോമസിനോടും എല്ലാ അമേരിക്ക റീജ്യൻ്റെ സ്നേഹിതന്മാരോടും ഇതിൽ പങ്കെടുത്ത ഗ്ലോബൽ നേതാക്കന്മാരും മറ്റ് എല്ലാ സ്നേഹിതരോടും